സഹോദരിമാരെ, എൻ്റെ മകൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. ആരാ പറയുന്നത്? ഒരു ഉമ്മ പറയാണ്, ഒരു ഉമ്മ പറയാണ്. യൂറോപ്പിൽ നിന്നല്ല, ഇംഗ്ലണ്ടിൽ നിന്നല്ല, ബ്രിട്ടനിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, മലയാള നാട്ടിൽ നിന്ന്. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഉമ്മ പറയാണ്, എൻ്റെ മകൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി. പ്രസവിച്ച താൻ പ്രസവിച്ച 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ നോക്കുമ്പോൾ ഉമ്മക്ക് പേടിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ സമാധാനം കിട്ടിയത്? കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഇത്രമാത്രം സ്വസ്ഥമായി ജീവിക്കാൻ ആർക്കും ഒരു ആശങ്കയും അസ്വസ്ഥതയും ഇല്ലാതെ, ഒരു ബേജാറും പേടിയില്ലാതെ നമ്മളൊക്കെ ഇത്രമാത്രം സമാധാനത്തോടു കൂടെ ജീവിക്കാൻ സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്? അള്ളാഹു നമുക്ക് വൃത്തികെട്ട മക്കളെ തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് വൃത്തികെട്ട മക്കളെ തന്നിട്ടില്ല. ആൺകുട്ടിയെ തന്നപ്പോഴും പെൺകുട്ടിയെ തന്നപ്പോഴും മനസ്സും ശരീരവും ശുദ്ധമായ സ്ഫടിക സമാനമായ മക്കളെ എനിക്കും നിങ്ങൾക്കും റബ്ബ് തന്നു. നമുക്കെല്ലാം റബ്ബ് തന്നത് നല്ല മക്കളെയാണ്. വൃത്തികെട്ട കള്ളുകുടിയനായ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മോശമായി ചിന്തിക്കുന്ന ഒരാൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ഒരു കുടുംബത്തിനും ഒരു ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. നമ്മളാരും നമ്മുടെ മക്കളെ വൃത്തികെട്ടവരാക്കിയിട്ടില്ല. എന്നാൽ നമ്മുടെ മക്കൾ വൃത്തികെട്ടവരാകാതിരിക്കാൻ, നമ്മുടെ മക്കൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വൃത്തികേടുകൾ അവരുടെ ശരീരത്തിലേക്കും അവരുടെ മനസ്സിലേക്കും പടർന്ന് കയറാതിരിക്കാൻ, കടക്കാതിരിക്കാൻ എന്ത് കരുതലുകളാണ് നമുക്കുണ്ടായത്? നാം അത് ആലോചിച്ചേ പറ്റൂ, നാം അതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. യൂസുഫ് നബി അലൈഹിസ്സലാം തിന്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ തേടി, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസബു ഇലൈഹിന്ന. യൂസുഫ് നബിയാ പറയുന്നത്, നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്തു പോകുമോ? ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ മാൻപേടയാണ്, പാപമാണവൻ, പാപമാണവൾ, ഒരു തെറ്റുണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല അവൻ്റെ ഭാഗത്തുനിന്ന്, ഒന്നും സംഭവിക്കില്ല അവളുടെ ഭാഗത്തുനിന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, അള്ളാഹുവേ ഈ സാഹചര്യത്തിൽ നിന്റെ കാവൽ എനിക്കുണ്ടായി, എന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന ഈ സ്ത്രീകളുടെ തന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ അസബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും റബ്ബേ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോകും റബ്ബേ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം. ആ ഒരു കാവൽ നമുക്ക് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഏത് സാഹചര്യത്തിലേക്ക്, ഏത് അന്തരീക്ഷത്തിലേക്ക് മകനെ പറഞ്ഞു വിട്ടാലും മകളെ പറഞ്ഞു വിട്ടാലും എൻ്റെ മകൾ സുരക്ഷിതമായി തിരിച്ചു വരും, എൻ്റെ മകൻ സുരക്ഷിതമായി തിരിച്ചു വരും, അതിനാവശ്യമായത് അവന് നൽകിയാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത്, അവളെ പറഞ്ഞു വിട്ടത് എന്ന ധൈര്യത്തോടു കൂടെ വേണം നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവരെപ്പോഴാണ് പോകുന്നത്, അവിടെ അവരെവിടേക്കാണ് പോകുന്നത്, അവരെങ്ങനെയാണ് പോകുന്നത്, അവർ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, അവരെന്താണ് നോക്കുന്നത്, അവരെന്താണ് കാണുന്നത്, അവരെന്താണ് വായിക്കുന്നത്, അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ വിചാരങ്ങൾ എന്താണ്, അവരുടെ സ്വഭാവങ്ങൾ എന്താണ്, അവരുടെ പെരുമാറ്റങ്ങൾ എന്താണ്, ഇതെല്ലാം പഠിച്ചേ പറ്റൂ, നാം പരിശോധിച്ചേ പറ്റൂ. നാം ആ അമ്പലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടികൾ, അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. ആ മൊബൈൽ ഫോണിലേക്ക് ഏറ്റവും അധികം വിളികൾ നടന്നത് രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയത്താണ്. രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയത്ത് സുദീർഘമായ ടെലഫോണിൽ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാരുള്ള വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണിൽ അവൾ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മക്കൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയത് എവിടെ നിന്ന് എന്ന് അന്വേഷിച്ചപ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും അച്ഛനും അമ്മക്കും മകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളൊരു വിവരം തന്നെ ഇല്ല. അങ്ങനെ സംഭവം തന്നെ കുട്ടികളുടെ കയ്യിലുണ്ട് എന്നത് അവർക്ക് പുതിയൊരറിവ്. അതെവിടുന്ന് കിട്ടി ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല ആര് കൊടുത്തത്, എവിടുന്ന് കിട്ടിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇപ്രകാരം ഇവരെ ചൂഷണം ചെയ്യാൻ അവരുടെ ഒന്നും പരിസരങ്ങളിൽ ആരുമില്ല എന്ന് ഏത് ധൈര്യത്തിലാണ് ഞാനും നിങ്ങളെ ഉറപ്പിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്ന ക്യാമ്പസുകളുടെ സ്വകാര്യതകൾ വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കുട്ടികൾ തന്നെ, ഞാൻ ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ പരിസരത്ത് തന്നെ കടന്ന് കറങ്ങുന്നത്, നമ്മുടെ മക്കൾ മഹാഭൂരിപക്ഷം ആളുകൾ തെറ്റിപ്പോകുന്നത് ആ ഒരു പ്രായത്തിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് സ്റ്റഡി ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ്. ഇസ്ലാമികമായൊരു നിയമമുണ്ട്. അതെന്താണ്? ഇസ്ലാമികമായൊരു നിയമമുണ്ട്, മഹറമിൻ്റെ കൂടെയല്ലാതെ പ്രായപൂർത്തിയ ഒരു പെണ്ണ്, ഒരു സ്ത്രീ യാത്ര ചെയ്തുകൂടാ. സ്റ്റഡി ടൂറിന് പോകുന്ന 12-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികളും ഇസ്ലാമികമായ ആ മര്യാദ തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്നത്. പോകട്ടെ പോകട്ടെ, ടീച്ചറുണ്ടല്ലോ അല്ലെങ്കിൽ മാഷുണ്ടല്ലോ, ആര് പറഞ്ഞു അങ്ങനെ വിടാൻ, ആര് പറഞ്ഞു അങ്ങനെ പറഞ്ഞേക്കാൻ പാടില്ല. ഇസ്ലാം
ഇസ്ലാം ഏത് രംഗത്തും പഠിപ്പിച്ച പരിധികളെയും പരിമിതികളെയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ പാലിക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയും തയ്യാറെടുപ്പുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ വലിയ വലിയ വിപത്തുകൾ നാളെയും നമ്മുടെ കാതുകളിൽ നിന്ന് അയൽ വീട്ടിൽ നിന്ന് ഇന്ന് കേട്ട സംഭവങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് നാളെ കേൾക്കേണ്ടി വരുമെന്ന ഗതികേട് പിടിച്ച ദുര്യോഗത്തെക്കുറിച്ച് ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണം നമുക്ക് നമ്മുടെ മനസ്സുകൾക്ക്. സ്പെഷ്യൽ ക്ലാസുകൾ കുട്ടികൾ തെറ്റിപ്പോകുന്ന പ്രധാനപ്പെട്ട സംഗതികളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്റർനെറ്റ് ചാറ്റിംഗ്, ഇന്റർനെറ്റിൽ സൗകര്യങ്ങളൊക്കെ നല്ലതാണ്, കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണ്, അത്യാധുനികമായ സംവിധാനങ്ങൾ നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ്. സാങ്കേതിക രംഗത്തെ കഴിവുകൾ കുട്ടികളുടേത് വളരേണ്ടതില്ലേ എന്ന ചോദ്യമൊക്കെ അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അത് സ്വകാര്യമായിക്കൂടാ. നമ്മുടെ വീട്ടിൽ അങ്ങനെ കണക്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലെല്ലാവരുള്ള ഭാഗത്ത് എല്ലാവർക്കും കാണാവുന്ന റൂമിൽ അവിടെ വെച്ചേ എൻ്റെ ആൺകുട്ടി ഉപയോഗിക്കാവൂ, അവിടെ വെച്ചേ എൻ്റെ പെൺകുട്ടി ഉപയോഗിക്കാവൂ. അവർ നിയമം വേണം. നിങ്ങൾക്കറിയുമോ ഇൻസെക്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇന്റർനെറ്റിൽ. ചാറ്റിങ്ങിൽ പല തരമുണ്ടല്ലോ, പല ടൈപ്പുള്ള ആളുകളുണ്ട്, പല പല ടേസ്റ്റുള്ള ആളുകൾ, അങ്ങനെ പറയുന്ന ഒന്നുകൂടെ നല്ലത്. ആ ടേസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഇൻസെക്റ്റാണ്. എറണാകുളം പട്ടണത്തിലെയൊക്കെ നൂറുകണക്കിന് ആളുകളാണ് ഈ ഗ്രൂപ്പിലേക്ക് ഓരോ ദിവസവും ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് ഭാവനയിൽ കണ്ട് ആ ഭാവന ഏതോ ഒരു നാട്ടിലെ തൻ്റെ സുഹൃത്തുമായി പങ്കുവെക്കുക. സ്വന്തം അമ്മായിയോട്, എളാമാനോട്, അല്ലെങ്കിൽ ഉമ്മയോട്, പെങ്ങളോട് ഒക്കെ ശാരീരികമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കുക. എന്നിട്ട് ആ സങ്കല്പിക്കുമ്പോണ്ടാകുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും പങ്കുവെക്കുക. എന്നിട്ട് പരസ്പരം പറഞ്ഞ് രസിക്കുക. അങ്ങനെ ഒരു വിഭാഗം ഇൻസെക്ട് എന്ന് പറഞ്ഞിട്ട് ചാറ്റിംഗ് ലോകത്തൊരു പ്രത്യേക വിഭാഗം. നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ആ ഗ്രൂപ്പിലേക്ക് മെമ്പർമാരായി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത്? നാം ഏതൊരു ലോകത്തും ഏതൊരു കാലഘട്ടത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യരുതെന്നല്ലോ, അതുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനല്ലേ. വലാ തഖ്റബു സിന, വലാ തഖ്റബു സിന, സിനയുടെ വ്യഭിചാരത്തെ പോലെയുള്ള തിന്മകൾ അധർമ്മങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളെ അതിൽ തന്നെ ഇല്ലാതാക്കണമെന്ന്. അവിടെയാണ് ഒരു ഉമ്മാക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളത്, ഒരു വാപ്പാക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളത് അവിടെയാണ്. രണ്ടാളിങ്ങനെ പോവാണ്, ഒരു ബൈക്കിൽ പരസ്പരം ഇങ്ങനെ കോർത്ത് ചേർന്ന് അങ്ങനെ പോവാണ്. അതാരാണ് നിന്റെ കൂടെ മോനെ ഉണ്ടായിരുന്നല്ലോ ഉച്ചക്ക് നിങ്ങളിങ്ങനെ ബൈക്കിൽ അങ്ങാടിയിൽ കണ്ടല്ലോ, അതാരാണ്? അത് പെങ്ങളാണ്. അപ്പൊ നിങ്ങളാകെ രണ്ട് മക്കളില്ലുള്ളൂ, ഇവളെ ഇങ്ങനെ ഒരു മകളെ ഞാൻ കണ്ടില്ലല്ലോ. ഉപ്പ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തമ്മാൻ്റെ മകളാണ്. ആര് പറഞ്ഞു? ആരനുവാദം തന്നു? മൂത്താപ്പാന്റെ മകനും മൂത്തമ്മാന്റെ മകൾക്കും പരസ്പരം ഒരു ബൈക്കിൽ ഒട്ടിച്ചേർന്നിരുന്ന് പോകാൻ പെങ്ങളാണെന്ന ന്യായം പറഞ്ഞുകൊണ്ട് ചേർന്നിരുന്ന് പോകാൻ ആരനുവാദം തന്നു? ആരാണ് ഇതിനെ നമ്മളെ സമ്മതിച്ചത്? അരുതെന്ന് അള്ളാഹു പറഞ്ഞത്, ഇസ്ലാം പഠിപ്പിച്ചത്, നമ്മളങ്ങോട്ട് ഹലാലാക്കണം, നമ്മളങ്ങോട്ട് ന്യായീകരിക്കണം. അവൻ്റെ പെങ്ങളാണെങ്കിൽ പോകട്ടെ, നമ്മൾ തീരുമാനിക്കണം. ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനുജനും, അനുജൻ്റെ ഭാര്യയും ജ്യേഷ്ഠനും, ഒരു പരിധിയില്ല അതിൻ്റെ ഒന്നും ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ? അവിടെ നിന്ന് അവരൊന്നും പരസ്പരം പാലിക്കേണ്ടുന്ന പരിധികൾ മര്യാദകൾ പാലിക്കപ്പെടാറില്ല നമ്മുടെ കുടുംബങ്ങളിൽ. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ അനേകം വാർത്തകളും വിപത്തുകളും ഓരോ ദിവസവും നമുക്ക് കേൾക്കേണ്ടി വരിക. അതിനൊന്നൊരു പരിധിയില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ തോന്നിയ പോലെ ഇസ്ലാമിൻ്റെ അവസ്ഥ, ഒരു വീട്ടിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയത്തും ഉച്ചവയക്കത്തിൻ്റെ വേളയിലുമാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് വേണം വാതിൽ കടന്നൊരു റൂമിൻ്റെ അകത്ത് കയറാൻ എന്ന് നിയമം പഠിപ്പിക്കപ്പെട്ട ദീനിൻ്റെ ആളുകളാണ് ഞാനും നിങ്ങളും. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളുമുള്ള റൂമിൽ നിന്ന് ജ്യേഷ്ഠൻ്റെ റൂമിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എൻ്റെ ഭാര്യ കടന്നു ചെല്ലുമ്പോൾ, വീട്ടിലെ പ്രായപൂർത്തിയായ ഏതൊരു മെമ്പറും കടന്നു ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വേണം ആ റൂമിനകത്തേക്ക് കടന്നു ചെല്ലാൻ എന്ന് മര്യാദയും മാന്യതയും പഠിപ്പിക്കപ്പെട്ട കുടുംബമാണ് നമ്മുടെ കുടുംബം. കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബം. അത് പാലിക്കപ്പെടാറില്ലല്ലോ, അത് പാലിക്കപ്പെടാറില്ലല്ലോ. അത്തരത്തിലുള്ള പാലിക്കപ്പെടാത്ത അവസ്ഥകൾ തീർച്ചയായും അതാണ് വലിയ വിപത്തുകളായി മാറാറുള്ളത്. നമ്മൾ പലപ്പോഴും 7 വയസ്സായ നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ അടിക്കണമെന്നും പറയുന്നൊരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഹദീസ് ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫര്യഖൂഫിൽ മദാജി, കിടപ്പറയിൽ നിങ്ങൾ അവരെ വേറിട്ട് കിടത്തണം. കിടപ്പറയിൽ വേറിട്ട് കിടത്തണം. ആൺകുട്ടിയും പെൺകുട്ടിയും ജ്യേഷ്ഠനും അനുജനും തന്നെയാണ്, പക്ഷെ ഒരുമിച്ച് കിടത്തിക്കൂടാ. 10 വയസ്സായാൽ 10 വയസ്സായ പിന്നെ അവരെ ഒരുമിച്ച് കിടത്തിക്കൂടാ. ഇസ്ലാമികമായ നിയമമാണ്. എന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, അനുജനും ജേഷ്ഠത്തിയുമല്ലേ, അവർ സുഹൃത്തുക്കളല്ലേ, നല്ല സ്വഭാവത്തിലല്ലേ, നല്ല പെരുമാറ്റത്തിലല്ലേ, ഒരു തെറ്റിനെ കുറിച്ചും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ, സമയമായിട്ടില്ലല്ലോ. ഇതൊന്നും നമ്മൾ ന്യായീകരിക്കേണ്ടതില്ല. ഫർഖൂ, വേർപ്പെടുത്തി കടത്തു. അല്ല പറഞ്ഞതാണിത്.
അല്ലാഹു പഠിപ്പിച്ചതാണിത്. ആ ഒരു മര്യാദ, ആ ഒരു നിയമം കുടുംബത്തിൻ്റെ ഏതൊരു രംഗത്തും സൂക്ഷ്മതയുള്ള കുടുംബമാകാനും സ്വർഗാവകാശികളായ കുടുംബമാകാനുമാണ് ആക്കാനുമാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്കുണ്ടാകണം എന്നാണ് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ സാന്ദർഭികമായൊരു കിടക്ക പറയാനുള്ളൊരു സംഗതി, നമ്മുടെ മക്കൾക്ക് ഒരു ആവശ്യമെത്തുന്നത് വരെ, ഒരു പ്രായമെത്തുന്നത് വരെ മൊബൈൽ ഫോണുകൾ അവർ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കണം. ആൺകുട്ടിക്കായിരുന്നാലും പെൺകുട്ടിക്കായിരുന്നാലും മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംവിധാനം അത് വേണ്ടതുണ്ടോ, അത്ര ഒരു അനിവാര്യമായ ഒരു സംഗതി തന്നെയാണോ? 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും 10-ാം ക്ലാസ് എല്ലാ കുട്ടികളുടെയും, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കയ്യിൽ ഈ സാധനമുണ്ട്. ഒരു ഉപ്പ എന്ന നിലക്കും ഒരു ഉമ്മ എന്നുള്ള നിലക്കും വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിച്ചേ പറ്റൂ. അതാവശ്യമാണോ, അത് അനിവാര്യമാണോ, അത് നിർബന്ധമാണോ, എങ്ങനെയൊക്കെ അത് ഒഴിവാക്കാൻ പറ്റുമോ, അതിനെല്ലാമുള്ള പരിശ്രമങ്ങൾ കുടുംബനാഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ. സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം